ആലുവ പെരുമ്പാവൂർ സംസ്ഥാന പാതയുടെ ശോച്യാവസ്ഥയിൽ പ്രതിഷേധം കൂടുതൽ ശക്തിപ്പെടുകയാണ്. അപകടങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ എത്രയും പെട്ടെന്ന് റീടാറിംഗ് നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പ്രതിഷേധത്തിന്റെ സ്വരം മാറിയതിന് പിന്നാലെയാണ് പെരുമ്പാവൂരിൽ നിന്ന് ആലുവയിലേക്കുള്ള പാതയിൽ കുഴികൾ അടയ്ക്കാനുള്ള നടപടികൾ വീണ്ടും ആരംഭിച്ചു. ഇത് നിലവിൽ അറിയുന്ന വിവരമനുസരിച്ച് 2 മാസങ്ങൾക്ക് മുമ്പ് എടുത്ത കോൺട്രാക്റ്റാണ്, 9 ലക്ഷം രൂപയുടെ. പെരുമ്പാവൂർ നഗരത്തിൻ്റെ പ്രധാന ഭാഗം മുതൽ ആലുവ തോട്ടുമുഖം വരെയുള്ള കുഴികൾ അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്ത കോൺട്രാക്റ്റാണ്. പക്ഷേ ഇത്തവണ കുഴി അടച്ചു തുടങ്ങിയപ്പോൾ തന്നെ നാട്ടുകാർ കയറി ഇടപെട്ടു. കുഴി അടയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന്, ഏതെല്ലാം കുഴി അടയ്ക്കണമെന്നുള്ള കാര്യങ്ങളടക്കം നാട്ടുകാർ പറഞ്ഞ് നിർബന്ധിച്ചടക്കുകയാണ്. സാധാരണഗതിയിൽ ഉണ്ടായിരുന്നതിനൊക്കെ മാറിയിട്ട് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ടാറ് ചെയ്യിക്കാൻ തുടങ്ങി. ഇപ്പോഴും ഒരു സൈസ് ഒപ്പിച്ചു പോകുന്ന രീതിയിലേക്ക് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നാട്ടുകാരായ ആളുകൾ മുഴുവൻ ഇറങ്ങിയിട്ട് ശരിയായ രീതിയിൽ ഇപ്പോൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഈ രീതിയിൽ അവസാനം വരെ ചെയ്യണമെന്നുള്ളതാണ് എല്ലാവരുടെ അഭിപ്രായം. ഇപ്പോൾ ഈ റോഡ് ഈ എസ്റ്റിമേറ്റ് എടുത്ത് പോയിട്ട് അതിൻ്റെ 3-4 മാസമായി. ഈ 4 മാസം കൊണ്ട് ഇപ്പോൾ എടുത്തിരിക്കുന്ന എസ്റ്റിമേറ്റിൽ കൂടുതലായി കഴിഞ്ഞു. ഈ റോഡ് തീർത്ത് ചെയ്യാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇവർ ഒപ്പിച്ച് ചെയ്ത് എങ്ങനെയും നീട്ടി നീട്ടി കൊണ്ടുവന്നത്. അങ്ങനെ വരുമ്പോൾ റോഡിൻ്റെ പണി ക്ലിയർ ആവണില്ല. ജോലിക്ക് വരും പോകേണ്ടാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറയുന്നത്. ഷോപ്പിലേക്ക് പോകേണ്ട ആളാണ്. ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. പോകണ്ടെന്ന് വെച്ചാൽ കണ്ട് ഇത് എന്ത് പോകില്ല, കാരണം ഇത് തീരുമാനം ഉണ്ടാക്കിയിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഈ നാട്ടുകാർ വന്ന് കൂടിയാണ് ഇപ്പോൾ ഈ ടാറ് ചെയ്യിക്കുന്നത്. ഇവർ കോൺട്രാക്ടറുടെ കേസിലല്ല ഇപ്പോൾ ടാറ് ചെയ്യണത്, ജനങ്ങളുടെ ഇഷ്ടപ്രകാരം ജനങ്ങൾ ടാറ് ചെയ്യിപ്പിക്കുകയാണ്. ഈ ഇത്തരത്തിൽ ടാറ് ചെയ്ത് തന്നെ ഇത് അവിടം വരെ എത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഇത് എങ്ങും എത്തൂല. കാരണം ഇവരിപ്പോൾ നിലവിൽ ഈ റോഡ് കംപ്ലീറ്റ് ടാറ് ചെയ്ത് പോകേണ്ട സമയം കഴിഞ്ഞു. ഇവിടെ നിന്ന് പോകാൻ പറ്റിയിട്ടില്ല, കാരണം നാട്ടുകാർ വിട്ടിട്ടില്ല. വേറെ ഒന്നുമല്ല, ക്ലിയറായിട്ട് ചെയ്യിച്ചിട്ടേ വിടുന്നുള്ളൂ. ഇത്തരത്തിൽ ടാറൊഴിക്കും, അതിനുശേഷം ഈ കട്ടകൾ സോള് ഇത്രയും ഈ ഇത്തരത്തിലുള്ള കട്ടകൾ ആ കുഴിയിലേക്ക് ഇട്ടതിന് ശേഷം ചെറിയ ചെറിയ തരത്തിലുള്ള ബേബി മെറ്റൽ ഇട്ടിട്ടാണ് നിലവിൽ പോകുന്നത്. നമ്മളിപ്പോൾ അവർ പറഞ്ഞത് ഇത് തോട്ടുമുഖം എത്താറാകുമ്പോഴേക്കും ഇതിൻ്റെ മുകളിലൂടെ ടാറിങ് വന്ന് പോകും എന്നുള്ളതാണ്. പക്ഷേ അതിന് മുമ്പ് മഴ പെയ്യാനും ഈ സാധനങ്ങളെല്ലാം തന്നെ ഒലിച്ചു പോകാനും സാധ്യതയുണ്ട്. പക്ഷേ നാട്ടുകാർ പൂർണ്ണമായും പിടിച്ചു നിർത്തി ടാറ് ചെയ്യിച്ച് കുഴി പൂർണ്ണമായും മടച്ചതിന് ശേഷമേ ഇവിടെ നിന്ന് വിടുന്നുള്ളൂ എന്നുള്ളതാണ് ആലുവ പെരുമ്പാവൂർ റൂട്ടിലെ നിലവിലെ അവസ്ഥ.